ഗൈസ്, ഞാന് ഇപ്പം ഇങ്ങനൊരു ലൈവില് വരണ്ടായ കാര്യം എന്താന്ന് വെച്ചാല്, കുറച്ച് മുമ്പ് ഞാനൊരു എനിക്ക് കുറച്ച് ആൾക്കാരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ധന്യയുടെ ഹസ്ബൻഡ് ജോൺ റിയാസിന് എതിരെയുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ജോണിനോട് പറയാനുള്ളത്, ആ ഒരു വലിയ മനസ്സുണ്ട്, വോട്ടിംഗ് കഴിയുന്നവരെ ഇങ്ങനൊരു പോസ്റ്റ് ഇടാണ്ട് നിന്ന ഒരു വലിയ മനസ്സുണ്ട്. അത് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ആ നല്ല മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഈ ഒരു ടാസ്ക് നടക്കുമ്പം ഞാൻ, നിങ്ങളത് ടി വിയിലല്ലേ കണ്ടത്, ഞാനത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. സോ ആ ഒരു ടാസ്കിൽ നിങ്ങളെ വൈഫ് ധന്യ, എൻ്റെ എന്താ പറയുക എക്സ് ഫെലോ കണ്ടസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ധന്യയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെയും അടുത്ത് നിന്നിട്ട് അവന് എത്രത്തോളം റെസ്പെക്ട്ഫുൾ ഐ കൻ സീ ദാറ്റ്. അതായത് ലക്ഷ്മിപ്രിയയുടെ മുടി വരെ അതിനുള്ളിൽ കുരുക്കിയിട്ടിട്ട് ആ ഒരു എന്താ പറയുക വടിയുടെ മേലെ കുരുക്കിയിട്ടിട്ട് നിന്നപ്പോഴും റിയാസ് അവൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയക്ക് ഹേർട്ട് ആവരുത് എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ആ ഒരു വടിയുടെ അടുത്ത് പിടിച്ച് അവിടെ നിന്നതേ ഉള്ളൂ. ഇനി അവിടെ ഒരാൾ വെറുതെ ചൊറിയും കുത്തി നിൽക്കുന്ന സമയത്ത് ബേസിക്കലി ഞാനാണെങ്കിലും ചില ആൾക്കാരാണെങ്കിൽ പാട്ട് പാടും, ജസ്റ്റ് കാലിട്ടൊന്നും എന്താ അടിച്ചെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു ആംഗിളിൽ കാണിക്കുന്നത്, ബേസിക്കലി ജോൺ അത് നിങ്ങളുടെ ചിന്താഗതി, അത് എന്താ പറയുക റിയാസിൻ്റെ പ്രോബ്ലം അല്ല, അത് നിങ്ങൾ കാണുന്ന നിങ്ങളെ പോലുള്ള മെൻറ്റാലിറ്റിയാണ്. ഡിപ്പെൻഡ്സ് ദ പീപ്പിൾ, അത് ഏത് ആംഗിളിൽ കാണുന്നുള്ളത് അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. നിങ്ങളെ മെൻറ്റാലിറ്റി വെച്ചിട്ട് നിങ്ങളത് കണ്ടു, അതിനെക്കുറിച്ച് കൂടുതൽ കമൻ്റൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് ജോണിനോട് പറയാനുള്ള ഒരു കാര്യം, റിയാസിനെ എനിക്ക് കുറച്ച് കാലെങ്കിലും നേരിട്ട് ടി വി സ്ക്രീനിൽ കൂടെ അല്ലാണ്ട് നേരിട്ട് അറിയാൻ പറ്റിയത് കൊണ്ട് ജോണിനോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് ഒരു സുനാമി വന്ന് ഈ കണ്ട എല്ലാവരും ഒലിച്ചുപോയി, ജോണിൻ്റെ ധന്യയും റിയാസും മാത്രമാണ് അവിടെ ഒറ്റപ്പെട്ടു നിന്നത് എന്നുണ്ടെങ്കിലും റിയാസ് നെവർ ഗോ ഫോർ ധന്യ, ട്രസ്റ്റ് മീ. സോ അത്രക്ക് വലിയ സംഭവമാക്കി ഉണ്ടാക്കാൻ മാത്രമൊന്നും ഇല്ല. നിങ്ങൾക്ക് മാറ്റേണ്ടത് അല്ലെങ്കിൽ മാറേണ്ടത് നിങ്ങളെ ഈ വികൃതമായിട്ടുള്ള ചിന്താഗതിയാണ്, അല്ലാണ്ട് ആ പയ്യനെ ചുമ്മാ ഇതിലേക്ക് വലിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ, വല്ല കാര്യമുണ്ടോ? സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം മൈ ഡിയർ ജോൺ, ആൻഡ് ധന്യയുടെ ഇല്ലേ ഓൾ ദ ബെസ്റ്റ്. നമ്മളും കളിയൊക്കെ കണ്ടിട്ടാണ് വന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എനിവേ നൈസ് മൂവ്, ബ്രില്ലിയൻറ്റ് മൂവ് നിങ്ങളെ സൈഡിൽ നിന്ന്. ഇത്രയാണ് പറയാനുള്ളത്. റിയാസ് ഇതിനു മുമ്പും ഒന്ന് വെറുതെ ധന്യ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുനോ നമ്മൾ ഹീസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് എനിക്കത് ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല, ബട്ട് ഐ എം സോ ബെസ്റ്റ്. നിങ്ങൾ ആ ഒരു കൂതറ പോസ്റ്റ് കണ്ടിട്ട് അത് കാണാൻ കുറച്ച് വൈകിപ്പോയി, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനും കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഈ അമ്മയും പെങ്ങന്മാരെയൊക്കെ കാണണം കാണിപ്പിക്കണം എന്ന് പറഞ്ഞത്, ഒരു കാര്യം കൂടി നിങ്ങൾ ബെറ്റർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതായത് നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ആ വീഡിയോ അമ്മ എല്ലാ നാട്ടിലുള്ള അമ്മയും പെങ്ങന്മാരും കാണണം എന്നുകൂടെ പറയണം. ഓക്കെ, നിങ്ങൾ കാണുന്ന ആങ്കിളിലൂടെ തന്നെ എല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത്. ഹാപ്പി അല്ലേ മക്കളെ? ബൈ.